ഗൈസ്, KL04 ബൈജു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നമ്മൾ ആർത്തിങ്കൽ മുട്ടിൽ നിന്നുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ എന്റെ നേരം പെടുത്ത ഒരു 5:30-4 മണി ആയിട്ടുള്ളു. അപ്പൊ നമ്മളിപ്പോ വന്ന് തുടങ്ങുന്നേ ഉള്ളു. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് എന്താ. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഉള്ള വീഡിയോ തുടങ്ങുക. അപ്പൊ ചൂണ്ട എല്ലാം കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ചൂണ്ട എല്ലാം കെട്ടുകയാണ്. നമ്മള് ചൂണ്ട കെട്ടി കാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വേറെ 3-4 പേരുണ്ടല്ലോ. അവിടെ അങ്ങ് ചെറിയ വട്ടം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീനും മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അമൂറ്, ഏരി, ചെമ്പല്ലി അങ്ങനെയുള്ള എല്ലാ മീനും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏകദേശം നേരം വെളുത്ത് വരാൻ തുടങ്ങി. വേണ്ട, ഏകദേശം നേരം വെളുത്ത് വരാൻ തുടങ്ങിയത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വേണ്ട, നല്ല ഒരു അടിപൊളി മനോഹരമായ ഒരു പ്രഭാതമാണ്. നല്ല അടിപൊളി. അപ്പം എന്താ ആ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും പേര് ഇവിടെ ചൂണ്ടയിടാൻ കണ്ട. ഇവിടെ ഉണ്ട് അർത്തിങ്കയിൽ ഇത്രയും പേര് ചൂണ്ടയിടാനുണ്ട്. അവിടെ ഒരു ചേട്ടൻ പൊന്ത് ഇടുന്നുണ്ട്, വലയിടുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർ രണ്ടുപേരും ഇവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സ്റ്റൈക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അപ്പം മീൻ കിട്ടാൻ വേണ്ടി ഉള്ള അതീവ പ്രയത്നത്തിലാണ് നമ്മൾ. ചെറിയ അടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഫസ്റ്റ് എന്തും ആയിക്കോട്ടെ, നമുക്കൊരു സാധാ കൂരിയാണ് അടിച്ചിരിക്കുന്നുണ്ട്. സാധാരണ ഒരു കൂരി. അപ്പം ഫസ്റ്റ് മാമം പിടിച്ചിരിക്കുകയാണ് ഒരു കൂരിയെ. അപ്പോൾ നമ്മുടെ തുടക്കം കുറിച്ചിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, മീൻ പിടിക്കാൻ ഒരുത്തനും കൂടെ ഉണ്ട്. അവൻ അങ്ങനെ വട്ട വിട്ട് മീനിൻ്റെ പുറകെ അങ്ങനെ പറക്കുക. വേണ്ട, അവൻ വന്ന് നിമിഷേരം കൊണ്ട് മീനേയും കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ പരുന്ത്. അപ്പോൾ നേരം പുലർന്ന് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ ചെല്ലാനം പോലെ ഇങ്ങനെ മുട്ടിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ഏരിയ കിട്ടിയിട്ടുണ്ട്. കണ്ട, ചെറുത് ഈ കറക്റ്റ് ഏരിയ ഉറന്തിനെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇക്കുറി അവനാണ് കുറിച്ചിരിക്കുന്നത്. നല്ല കിണ്ണൻ ചെറിയൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു സൂര്യ ഉദയമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂര്യ അസ്തമയം കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അതിമനോഹരമായ ഒരു ഉദയം കാണാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ സാധാ കൈച്ചുണ്ടയിൽ ഇതാ നമ്മുടെ കൈച്ചുണ്ടയിൽ ഒരു ഏരി, ഒരു ചെറിയൊരു ഏരി അടിച്ചിട്ടുണ്ട്. കണ്ട, ഒരു ചെറിയ അവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ നിന്ന് ഒരു എണ്ണം വിട്ടുപോയി. അപ്പം നമുക്കിപ്പം മൊത്തം 3 ഏരി ഒരു കൂരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടാമത് അവൻ ഇച്ചിരി കൂടെ വലിയ തുറന്നതിന് അടിച്ചിരിക്കുകയാണ്. കണ്ട, നല്ല ഇച്ചിരി കൂടെ വലിപ്പം, നല്ല അടിപൊളി വലിപ്പത്തി ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട്. അത് അവൻ തന്നെയാണ് പൊക്കിയിരിക്കുന്ന ഒരു രക്ഷ ചെയ്ത്. ഇന്ന് അവൻ്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദിവസമായിരുന്നു, ഇന്ന് അവൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടിപ്പം ഏകദേശം 8 മണി എടുത്താകാറായി വരുന്നു തോന്നുന്നു. അപ്പോൾ നല്ല സൂര്യൻ കണ്ണിൽ തന്നെ അടിക്കാൻ തുടങ്ങി. അല്ലാ, അപ്പോൾ ഒരു 3 ഏരി ഒരു കൂരിയും പിന്നെ ചേരാ ശോകമാണ്. അപ്പോൾ അതിനുശേഷം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 3 പേരെ ഇവിടെ ഉള്ളൂ. വേറൊരു ചേട്ടൻ ഇവിടെ കുറേ രാവിലെ തൊട്ട് എറിയുന്നുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് 3 ഏരി കിട്ടിയതുകൊണ്ട് അങ്ങനെ ചൂണ്ട കൊടുത്ത് കുറേ പോയെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ മീനെ കിട്ടുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമുക്ക് ഒരു കിണ്ണാപ്പി ഒരെണ്ണത്തിനെ കിട്ടി. കണ്ട, അതേ ഒരു അടിപൊളി ഒരു വലിയ ഒരെണ്ണത്തിനെ കിട്ടി. കണ്ട, അടിപൊളി ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ അപ്പോൾ ഒരെണ്ണം നല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സമയച്ചിരടുത്തെങ്കിലും ഒരു ഏരി, അടിപൊളി ഏരി വലിയതിനെ തന്നെ പൊക്കിയിട്ടുണ്ട് നമ്മൾ. ആ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പുലിമുട്ടേന്ന് നമ്മളിട്ട്, ഇപ്പം ഞങ്ങൾ 3 പേരെ ഉള്ളു ഇവിടെ. അപ്പോൾ നമുക്ക് മൊത്തം 4 ഏരി, 4 ഏകദേശം ഒരുമാതിരി വലിപ്പമുള്ള 4 ഏരിയനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ അപ്പുറത്തെ പുലിമുട്ടയിലോട്ടൊന്ന് പോയി രണ്ട് കാസ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം രാവിലെ നമ്മൾ വെളുപ്പിനെ 4:30-5 മണി കഴിഞ്ഞപ്പം വന്നാണ്. അപ്പോൾ ഇപ്പം നല്ല വെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളതേ നേരെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു പുലിമുട്ടുണ്ട്, ആ അവിടത്തേക്കൊന്ന് പോയി ഒന്ന് എറിഞ്ഞ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങും. നമ്മൾ അപ്പുറത്തെ പുലിമുട്ടയിൽ നിന്ന് നേരെ ഇപ്പുറത്ത് എത്തി. അപ്പോൾ ഇപ്പം ഈ വള്ളം കരയെ കയറിയതാണ്. അതിനകത്ത് ശൂര ഉണ്ടായിരുന്നു, അവർ അങ്ങോട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ്.
അപ്പോൾ നമ്മൾ നേരെ ഈ പുലിമുട്ടയിലെത്തി. ഇത് അതിനേൽ ഇച്ചിരി വലിപ്പമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് നേരെ മുട്ടും, നമ്മളെ ചെല്ലാനം പോലെ തന്നെ വന്ന് മുട്ടും. ഉണ്ടാ, അപ്പോൾ ഇവിടെ സൈഡ് കംപ്ലീറ്റ് വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അർത്തിങ്കലാണ് നമ്മളെ ഫിഷിങ് ചെയ്തത് കണ്ടോ. നമ്മൾ അർത്തിങ്കലാണ് നമ്മളെ ഇന്നത്തെ ഫിഷിങ്. അർത്തിങ്കപ്പള്ളി പുണ്യാളനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി. 4 ഏരിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട പറഞ്ഞു, നേരെ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ നമ്മളെ സവാരി നമ്മൾ ഓട്ടോയിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാറിലായിരുന്നു. അടുത്ത ആഴ്ച ബൈക്കിലാവും, പിന്നെ നടന്നാവും, പിന്നെ വരാതാവും. അങ്ങനെയാണ് ഈ മീൻപിടുത്തം. കിട്ടിയാൽ കിട്ടി, ഇല്ലേ കൂട്ടി. അപ്പോൾ നമ്മുടെ മീൻപിടുത്തം തീരുന്നില്ല, മീൻപിടുത്തം തുടരും. ഇങ്ങനെ വരുന്ന വഴി നേരെ ഒന്ന് ചെത്തിയിൽ ഒന്ന് ഇറങ്ങി. അപ്പം അവിടെ ആർബറിൻ്റെ റെഡിയാക്കുന്നതിൻ്റെ നമ്മുടെ ഇറ്റാച്ചിയൊക്കെ ഇവിടെ കിടന്ന് മുറ്റ പണിയാണ് കണ്ട. അപ്പോൾ ഇവിടെ ആർബറുണ്ട് കണ്ട. അപ്പോൾ ആർബറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെയായിട്ടൊന്ന് വന്ന് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കൂടെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചെത്തിയിൽ വന്നപ്പോൾ അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കണ്ട, ചെറുതാണ്. അതിൻ്റെ അടിപൊളി സീനറി വെച്ചാൽ നേരെ ഈ വശത്ത് അതിൻ്റെ ഒരു പൊഴി ഇങ്ങനെ വരികയാണ് കണ്ട. ഈ സൈഡ് അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നു. ആ സൈഡ് അതിശക്തമായ തീരയോടുകൂടിയുള്ള കടൽ. ഇവിടെ ഈ സൈഡ് പൊഴി, ഈ സൈഡ് കടൽ. അതാണ് അതിൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ പൊഴിയിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ഫിഷിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന 4 ഏരിയനെയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഏരിയനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഷിങ് കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ചയാണ് നമ്മുടെ ഫിഷിങ്. അപ്പോൾ എല്ലാവരും KL04 ബൈജു ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും.